ഹൈബൻസ് വിഭവിച്ചുവേണ്ടി എല്ലാവർക്കും കൂട്ടാൻ പോലെ മറ്റുള്ളവർക്ക് സ്വാഗതം. ഇന്ന് ഇന്ത്യയുടെ ഏഷ്യൻ കപ്പ് ക്വാളിഫയേഴ്സിലെ രണ്ടാമത്തെ മത്സരമാണ്. എഗെയിൻസ്റ്റ് അഫ്ഗാനിസ്ഥാൻ 8:30 മത്സരം നടക്കാൻ പോകുന്നത്. ഇന്ത്യ ആണെങ്കിൽ ആദ്യത്തെ മത്സരം വിജയിച്ചിട്ട് ആ ഒരു ആത്മവിശ്വാസത്തിലാണ് ഈ ഒരു മത്സരത്തിലേക്ക് വരുന്നതെങ്കിൽ, അഫ്ഗാനിസ്ഥാൻ ആകട്ടെ ആദ്യ മത്സരത്തിൽ ഹോങ്കോങ്ങിനെതിരെ ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള തോൽവി 2-1 എന്ന് പറഞ്ഞൊരു സ്കോറിൽ പരാജയപ്പെട്ടിട്ടാണ് ഈ ഒരു മത്സരത്തിലേക്ക് സമീപിക്കുന്നത്. ഏതായാലും അഫ്ഗാനിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു മസ്റ്റ് വിൻ മാച്ച് തന്നെയാണ്. കാരണം ഈ ഒരു മത്സരത്തിൽ പരാജയപ്പെട്ടാലോ അല്ലെങ്കിൽ ഒരു സമനിലയാണെങ്കിൽ പോലും അവരുടെ പ്രതീക്ഷകൾക്ക് വലിയ തരത്തിലുള്ളൊരു മങ്ങലേൽക്കും എന്നുള്ളതാണ്. എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു മത്സരത്തിൽ ഒരു വിജയം നേടി പോയി കഴിഞ്ഞാൽ അടുത്ത മത്സരത്തിലേക്ക് വരുമ്പോൾ ഇവൻ ഒരു ഡ്രോ നേടിയാൽ പോലും മുന്നോട്ടുള്ള യാത്രയിൽ കുറച്ച് സുഗമമാകും എന്നുള്ളതാണ്. അപ്പം ആ ഒരു പ്രഷർ ഒരുപക്ഷെ എപ്പം കൂടുതൽ നിൽക്കുന്ന അഫ്ഗാനിസ്ഥാൻ്റെ ഭാഗത്താണ്. കാരണം ആദ്യ മത്സരത്തിലെ ആ ഒരു തോൽവി വന്നുകൊണ്ട് തന്നെ അഫ്ഗാനിസ്ഥാൻ്റെ കാര്യം എടുക്കുമ്പോൾ അവർ ഫിസിക്കലി ഒരു നല്ല ബെറ്റർ ആയിട്ടുള്ള ടീമാണ്. അപ്പം ഇന്ത്യയെക്കാളൊരു മുകളിൽ നിൽക്കുമാർ, അപ്പം അവിടെ മാച്ച് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ്. പക്ഷെ നമ്മൾ, ഞാൻ പറഞ്ഞിരുന്നു, ജോർദാനെതിരെ നമ്മൾ കളിച്ചപ്പോൾ ആ ഫിസിക്കലി അതിൻ്റെ ഒരു ദൂരം കുറച്ച് കുറച്ചു. അപ്പം അങ്ങനെയുള്ള മാച്ചസ് കളിച്ചതിൻ്റെ അഡ്വാൻറ്റേജ് ഇന്ത്യക്ക് ഉറപ്പായി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ദെൻ എനിക്ക് പിന്നെ അവരുടെ ഒരു കാര്യം, യൂറോപ്പിൽ കളിക്കുന്ന ഒരുപാട് പ്ലെയേഴ്സ് ഉണ്ട്. അവരുടെ ആ ഒരു ഒറിജിനൽ ആയിട്ടുള്ള പ്ലെയേഴ്സാണ് കൂടുതലും ആ ഒരു ടീമിൽ കളിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ആനുകൂല്യം ഉറപ്പായിട്ടും അവർക്ക് ഉണ്ടാകും എന്നുള്ളതാണ്. പിന്നെ ഇന്ത്യൻ കണ്ടീഷൻസും പരിചയമായിട്ടുള്ള പ്ലെയേഴ്സ് ഉണ്ട്. പിന്നെ അവരുടെ ഡിഫൻസീവ്ലി നോക്കുവാണെങ്കിൽ കുറച്ച് എറേഴ്സൊക്കെ, ഇപ്പം ലാസ്റ്റ് മാച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് എറേഴ്സ് വരുത്തിയിട്ടുണ്ട്. പക്ഷേ 2 ഹോങ്കോങ് അടിച്ചിട്ടുള്ളൂ. പിന്നെ അവരുടെ ഗോൾ കീപ്പറിനെ നിരന്തരമായിട്ട് ചലഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് 1-2 ഗോളുകളെങ്കിലും കണ്ടെത്താൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോൾ ഇന്ത്യക്കെതിരെ തന്നെ ആ വേൾഡ് കപ്പ് ക്വാളിഫയറിലെ മത്സരത്തിൽ അങ്ങനെ ഒരു ഗോൾ വന്നിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് മാച്ചിൽ നോക്കുവാണെങ്കിലും ആ ഒരു കാര്യം, ഇപ്പം അതിൽ നിന്ന് എത്ര ഗോളുകൾ വന്നു എന്നുള്ളത് നമുക്ക്. ഇപ്പോൾ ഇന്ത്യ കംബോഡിയക്കെതിരെ കളിച്ചതിൽ നമ്മൾ പറഞ്ഞിരുന്നു ഭയങ്കര ഒരു സ്ലോ ആയിട്ടുള്ള ഒരു ഗെയിമാണ്, അതിൻ്റെ ഇൻറ്റൻസിറ്റിയൊക്കെ കുറവായിരുന്നു എന്നുള്ളത്. ഒരു പക്ഷേ ഇപ്പം ഈ ഒരു 2-3 ദിവസത്തെ ഗ്യാപ്പിൻ്റെ ഇടയിൽ വരുന്നത് കൊണ്ട് തന്നെ ആ ഒരു എനർജി ഇത് സേവ് ചെയ്തുകൊണ്ടുള്ള ഒരു ലെവലെ വേണം ചിന്തിച്ചാൽ. കാരണം ഇനി വരാൻ പോകുന്നൊരു നല്ല ഇൻറ്റൻസിറ്റി ആയിട്ടുള്ള ഒരു ഗെയിം തന്നെയായിരിക്കും. കംബോഡിയക്കെതിരെ ഒരു അവർ ബസ് പാർക്ക് ചെയ്താണ് കംബോഡിയ കളിച്ചത്. പക്ഷേ ഈ ഒരു മത്സരത്തിൽ അഫ്ഗാനിസ്ഥാൻ അങ്ങനൊരു കളിയായിരിക്കത്തില്ല. അവരുടെ ഒരു ഈക്വലി ഒരു അറ്റാക്കിങ് കാര്യങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഇന്ത്യക്ക് കുറച്ചും കൂടി ഈ ഒരു ഡിഫെൻസീവ്ലി എന്താ പറയുക, ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ ചലഞ്ചസ് ഉണ്ടാകും. അതുപോലെ തന്നെ അറ്റാക്കിങ്ങിൽ കുറച്ചും കൂടി ഓപ്പണായിട്ട് ഇപ്പം ആ ഒരു കൗണ്ടർ സിറ്റുവേഷൻസ് മുതലായ പല നമുക്ക് അതൊക്കെ മുതലാക്കാൻ കഴിയുമെന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എനിവേ ഒരു നല്ലൊരു ഇൻറ്റൻസ് ഗെയിം തന്നെ, കഴിഞ്ഞ മത്സരത്തിലെ പോലെ അല്ലാത്തൊരു ഗെയിം തന്നെയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ഈ ഇന്ത്യയുടെ ഒരു എക്സ്പെക്റ്റഡ് 11 പരിശോധിക്കുമ്പോൾ ഒരു 4-3-3 ഫോർമേഷനിൽ ചേഞ്ച് വരത്തില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പിന്നെ സ്റ്റിമാച്ചിൻ്റെ കാര്യമാണ് പറയാൻ പറ്റില്ല. ഗോൾ കീപ്പറായിട്ട് ഗോപി സിംഗ് സന്ധു തന്നെ. ഡിഫൻസിൽ ചേഞ്ചസ് ഒന്നും ഉണ്ടാകില്ല. ജിങ്കൻ, അൻവർ സെൻറ്റർ ബാക്കിൽ, ആകാശ് ആൻഡ് റോഷൻ എന്നിവർ വിങ് ബാക്കിൽ. മിഡ്ഫീൽഡിലേക്ക് വരുമ്പോൾ കഴിഞ്ഞൊരു മത്സരത്തിൽ കുറച്ച് താരതമ്യം ഹൈറ്റ് കുറഞ്ഞിട്ടുള്ള ഒരു മിഡ്ഫീൽഡായിരുന്നു. അത് കംബോഡിക്കെതിരെയും അവർ ഹൈറ്റ് കുറഞ്ഞ പ്ലെയേഴ്സ് ആയതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ ഗ്ലാൻ്റെ ഒരു സാന്നിധ്യം ആ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡിൽ വേണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ആ ഒരു ഫിസിക്കലി മാച്ച് ആകേണ്ട ഒരു കാര്യമുള്ളത് കൊണ്ട് തന്നെ. ദെൻ സുരേഷ് ആൻഡ് ബ്രാൻഡൻ ഫെർണാണ്ടസ് ആയിരിക്കും മറ്റ് മിഡ്ഫീൽഡിലെ താരങ്ങൾ. ആൻഡ് മുന്നേറ്റത്തിലേക്ക് വരുമ്പോൾ ലിസ്റ്റൺ ഗ്ലാക്കോ, സുനിൽ ഛേത്രി ആൻഡ് ഉദാന്ത സിംഗ് എന്നിവരെയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ആഷിക്ക് തീർച്ചയായിട്ടും ഒരു നല്ല പെർഫോമൻസ് തന്നെ നടത്തുന്നുണ്ട്. പക്ഷേ ലിസ്റ്റൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഈ ഒരു മത്സരത്തിൽ ക്രൂഷ്യലാകുമെന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ പ്രത്യേകിച്ച് ലാസ്റ്റ് മാച്ചിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു മൂവാണ് ഒരു പെനാൽറ്റിയിലേക്ക് ഒക്കെ എത്തിച്ചത്. അപ്പം ഫിനിഷിംഗ് ഇതുകൊണ്ട് ഇതുപോലത്തെ കൗണ്ടർ സിറ്റുവേഷനൊക്കെ വന്ന് ഒരു ഗോളടിക്കാനുള്ളൊരു കേപ്പബിലിറ്റിയും അദ്ദേഹത്തിൻ്റെ എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഉദാന്ത ആ ഒരു ലാസ്റ്റ് മാച്ചിൽ ആ ഒരു ഫയർ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രോസസ്സ് ആ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ഞാനിതാണെങ്കിലും ആഷിക്കിനെ ഒരു പക്ഷേ മിക്കവാറും ഒരു സെക്കൻഡ് ഹാഫിലൊരു പ്ലെയർ എന്നുള്ള ലെവലിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ഒരു റഫായിട്ട് കളിക്കുക അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഫിസിക്കലി ഇതായിട്ടുള്ള ടീമുകൾക്കെതിരെ കളിക്കാൻ പറ്റിയിട്ടുള്ള പ്ലെയർ തന്നെയാണ് ആഷിക്ക്. അതുകൊണ്ട് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 4-4-2 ഫോർമേഷനിലാണ് കളിപ്പിക്കുന്നൊരു ഇതുണ്ടെങ്കിലും ഒരു പക്ഷേ ആഷിക്കിനെ നമുക്ക് ആദ്യ ലെവലിൽ എക്സ്പെക്ട് ചെയ്യാമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സോ ദാറ്റ്സ് ഇറ്റ്. ഇതൊക്കെ വീഡിയോയുടെ അവസാനിപ്പിക്കണം. അതായത് നിങ്ങളുടെ ഒപ്പിനും ഉറപ്പായും കമ്പസ്റ്റ് ഇപ്പോഴത്തെ വിഷമ ലൈക്ക് ചാൻ സബ്സ്ക്രൈബ് ശ്രീ മരുടെ സുഷാൻ സനിയ.